തോമസ് സാറ്, നമ്മൾ ഈ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, ഇപ്പോൾ പാശ്ചാത്യ രാജ്യവും അമേരിക്കയും ഒക്കെ തീവ്രമായി ആലോചിക്കുന്നൊരു വിഷയമാണ്. നമുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ലോകയുദ്ധത്തിലേക്കാണോ പോകുന്നതെന്നുള്ള ഒരു തോന്നൽ പോലും ഉടലെടുത്തിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ പതുക്കെ ഒഴിഞ്ഞു. ഇതിൻ്റെ പേരിൽ ഉടനെ ഒരു ലോകയുദ്ധം നടത്താൻ ഒരു രാജ്യത്തിനും താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഒരു 60 രാജ്യങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്ന വർഷമാണിത്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു ഈ അറേബ്യൻ ഇഷ്യൂവിൻ്റെ പേരിലൊരു യുദ്ധ സന്നാഹം ഒരുക്കാൻ ഒരു രാജ്യവും ഒരുക്കവുമില്ല. പക്ഷേ ഇപ്പോൾ എന്നിട്ടും പശ്ചിമേഷ്യയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഈ സാഹചര്യത്തെ സാറെങ്ങനെയാണ് വിലയിരുത്തുന്നത്? യുദ്ധം ഇനിയിപ്പോൾ ഫർദർ എസ്കലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറേബ്യൻ കൺട്രീസിന് ഇതിൽ വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം, കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് പാലസ്റ്റീനിൽ എന്ന് കേട്ടുകഴിഞ്ഞാൽ എല്ലാ അറബ് കൺട്രീസും ഓടി ചാടി കൂട്ടത്തിൽ പെടുവായിരുന്നു. പക്ഷേ ഇന്ന് അറബികൾ ഈ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. അവർ മൊറോർലെസ് സൈലൻ്റാണ്, ഇൻഡിഫറൻ്റ് ആണ്, അവർക്കിതിൽ യാതൊരു താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വൈ ദി അറബ്സ് ഡോണ്ട് ഷോ എനി ഇൻട്രസ്റ്റ് ഓർ സിമ്പതി ഇൻ ദി മാറ്റർ? അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇന്ന് കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറേബ്യൻ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ, ഇവരുടെ ഇൻഡിഫറൻസിൻ്റെ കാരണം പറഞ്ഞാൽ, ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ക്ലാഷ് ബിറ്റ്വീൻ ദി അറേബ്യൻ കൾച്ചർ ആൻഡ് ദി പേർഷ്യൻ കൾച്ചർ. അതാണ് ഒരു രീതിയിൽ പറഞ്ഞത്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ക്ലാഷ് ബിറ്റ്വീൻ ദി സുന്നി ഫെയ്ത്ത് ആൻഡ് ദി ഷിയ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ, അതായത് 1948 ഇസ്രായേൽ ഫോം ചെയ്ത്, ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ തന്നെ അറബികളുടെയും ഇറാൻ്റെയും ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരുന്നു. അറബികളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊരു ഇസ്ലാമിക് ഇഷ്യൂ മാത്രമാണോ? ഏത്, ഈ സുന്നി ഷിയ എന്ന് പറയുന്നത് രണ്ടും ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ ബിറ്റ്വീൻ ദം, അതാണോ ഈ ഇഷ്യൂ? അല്ല, അതല്ല, അതല്ല. പണ്ടൊക്കെ ഈ പറയുന്ന പാലസ്തീൻ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു അറബികളുടെ ഇഷ്യൂ ആയിരുന്നു. മുസ്ലിം ഇഷ്യൂ ഓഫ്കോഴ്സ്, ആഗോളതലത്തിൽ മുസ്ലിംസിൻ്റെ സിമ്പതി ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത് അറബികളാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യം അറബികളുടെ അതേപോലത്തെ ഒരു ഇൻവോൾവ്മെൻറ്റ് കാണുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ, ഇത് അറബികളും അറേബ്യൻ കൾച്ചറുള്ളവരും പേർഷ്യൻ കൾച്ചറും ഉള്ളവരും തമ്മിലുള്ളൊരു മത്സരമായി മാറിയിരിക്കുകയാണ്. അതിൽ അറബികൾ ഈ പേർഷ്യൻ സൈഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് അറബികളും പേർഷ്യൻസ് ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് കഴിയുമ്പോൾ, ആദ്യം തന്നെ രണ്ട് സ്റ്റേജിൽ നമുക്കത് കാണാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ സ്റ്റേജ് സംഭവിക്കുന്നത് ഭയങ്കരമായ ഇഷ്ടം ഇറാനും ഇസ്രായേലും ഉള്ളൊരു സമയം, അതേസമയം ഈ ഇസ്രായേലിനെ തുടച്ചു മാറ്റുന്ന ഒരു വിഷവിത്താണ് നമുക്കിവിടെ വേണ്ട. നമ്മുടെ ഇടയിൽ ജൂതന്മാരോ ജൂതരാഷ്ട്രമോ വേണ്ട, അവരെ തുടച്ചു മാറ്റണം എന്നുള്ള ചിന്തയായിരുന്നു അറബികൾക്ക്. എപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ചാടി വീണിരുന്നത് അറബികളാണ്. എല്ലാ അറബികളും വരുമായിരുന്നു. ഏകദേശം 5-6 അറബ് കൺട്രീസ്, മേജർ പവേഴ്സ് പാലസ്തീൻ പ്രശ്നം എടുത്തിട്ട് 1948 ഇസ്രായേൽ ഫോം ചെയ്ത അതേ നിമിഷം തന്നെ, അല്ലെങ്കിൽ ആ വർഷം തന്നെ, അവർ ഇസ്രായേലിനെ അടിച്ചു മാറ്റാനും തുടച്ചു മാറ്റാനും വേണ്ടി ചാടി വീണായിരുന്നു. 1948 യുദ്ധം നടന്നു. 1948 യുദ്ധത്തിൽ അവർ വിചാരിച്ച ഇസ്രായേലിനെ തുടച്ചു നിൽക്കാമെന്നാണ്. പക്ഷേ ഇസ്രായേൽ ആ യുദ്ധത്തിൽ വൻ വിജയം നേടി. വളരെയധികം ഭൂമി അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. യുദ്ധത്തിൽ കിട്ടിയ ഭൂമി സാധാരണ ഇസ്രായേൽ തിരിച്ചു കൊടുക്കാറില്ല. അന്ന് നമുക്ക് കാണാം, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇറാനൊന്നും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇറാനിത് അറിയാത്തമായിട്ടാണ് നടക്കുന്നത്. ഇറാൻ 1948 തന്നെ ഇവരെ റിക്കഗ്നൈസ് ചെയ്തു. ദി ഫസ്റ്റ് കൺട്രി, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫസ്റ്റ് കൺട്രീസ് ടു റിക്കഗ്നൈസ് ഇസ്രായേൽ വാസ് ഇറാൻ. അങ്ങനെയാണ് പോണത്. പിന്നെ 1967 വീണ്ടും അറബികൾ എല്ലാ രാജ്യങ്ങളും കൂടി ഇസ്രായേലിനെ തുടച്ചു മാറ്റാമെന്നും പറഞ്ഞ് വന്നു. അവരുടെ കംപ്ലീറ്റ് എല്ലാ രാജ്യങ്ങളുടെയും എയർഫോഴ്സ് ഒരുമിച്ച് പോയിട്ട് ബോംബെടുത്ത് നിർപ്പാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 67 യുദ്ധത്തിൽ അതിഭയാനകമായിട്ട് അറബികൾ തോറ്റുപോയി. അറബികൾ തോറ്റുപോവുകയും ചെയ്തു. ഇസ്രായേൽ പറയപ്പെടുന്നതനുസരിച്ച്
അവർക്ക് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടി സ്ഥലം പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അറബികൾക്ക് സഹിക്കില്ല, പക്ഷേ അപ്പോഴും ഇറാൻ ഇതിലൊന്നും ഇടപെടാനില്ല. പിന്നെ 1973 യോം കിപ്പർ വാർ നടന്നു. യോം കിപ്പർ മീൻസ് ദി ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. ആ തക്കം നോക്കി അനവർ സാദത്ത് ഇസ്രായേലിനെ ആക്രമിച്ചു. അന്നും ഇറാന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇതില്ലായിരുന്നു. ഇതൊരു അറേബ്യൻ പ്രശ്നം മാത്രമായിരുന്നു, അറബികൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രശ്നം. അങ്ങനെ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള സ്നേഹബന്ധം കൂടിക്കൂടി പോവുമായിരുന്നു. ഒരു വ്യത്യാസം വന്നത് 1979 വന്നപ്പോഴേക്കും ഇറാൻ അറബികളെക്കാൾ കൂടുതൽ പാലസ്റ്റൈനിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ തുടങ്ങി. മാത്രമല്ല 1979 അവിടെ ആയത്തുള്ള റൂഹുള്ള മുസാവി ഖൊമൈനി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നീണ്ട കറുത്ത കുപ്പായം, കറുത്ത തലയെക്കെട്ടും, നീണ്ട താടിയൊക്കെ ആയിട്ട് അവിടെ വന്നു വരുന്നു. അതെ. അപ്പോൾ ദി പീപ്പിൾ വേർ യൂഫോറിക് എന്ന് പറഞ്ഞാൽ പോലെ ഡെലീറിയസ്, ദേവർ ഇൻ എ ഫ്രൻസി, അതായിരുന്നു അവരുടെ കണ്ടീഷൻ. അദ്ദേഹമാണെങ്കിൽ ഹി വാസ് ട്രീറ്റഡ് ആസ് എ ഡെമി ഗോഡ്. ദി ഹോൾ ഓഫ് ദി മുസ്ലിം വേൾഡ് അക്സെപ്റ്റഡ് ഹിം ആസ് ദ ഗ്രേറ്റസ്റ്റ് ലീഡർ. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഷാഫ് ഇറാൻ എന്ത് പറ്റി? അപ്പോൾ ഷാഫ് ഇറാൻ വിട്ടുപോയി അവിടെ നിന്ന്. അവർ അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിലേക്ക് ഇറാനിൽ ഈ പറയുന്ന ഖൊമൈനി വന്നതോടുകൂടി അദ്ദേഹത്തിനൊരു ദൈവിക പരിവേഷമാണ് അവർ കൊടുത്തത്. പക്ഷേ ഇത് കണ്ടിട്ട് സങ്കടം വന്ന അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട വേറെ ചിലരുണ്ട്. അതിലൊരാൾ നമ്മുടെ പ്രിയപ്പെട്ട സദ്ദാം ഹുസൈനാണ്. പിന്നെ വേറൊരാൾ അൻവർ സാദത്താണ്. പിന്നെ വേറൊരാൾ സൗദിയിലെ രാജാവാണ്. സദ്ദാം ഹുസൈൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അങ്ങേരു ഹലാബ്ജയിൽ എന്തോ പ്രശ്നമുണ്ടായി, ഒരു കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്തു, 5000 കുർദുകളെ കൊന്നു. അതോടുകൂടി അവിടെ അദ്ദേഹം ഒരാളും ചോദ്യം ചെയ്യാത്ത ശക്തിയായിട്ട് മാറി ഇരിക്കുകയായിരുന്നു, സൗകര്യമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഷിയ പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഖൊമൈനി. അപ്പോൾ സദ്ദാം ഹുസൈൻ അവിടെ ഇരിക്കപ്പുറത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇറാഖിൽ മോർ ദാൻ 50% ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പിന്നെ ഉറക്കം നഷ്ടപ്പെട്ട ആൾ സൗദി കിങ്ങാണ്. സൗദിയിലേക്ക് ഇറാനിൽ നിന്നും കുറേ ആൾക്കാർ തീർത്ഥാടകരായിട്ട് പോയി, പിൽഗ്രിംസ്. ഈ പിൽഗ്രിംസ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ മെക്കയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പഴയ സ്വഭാവം ആരംഭിച്ചു. അതായത് ഇറാനിൽ വെച്ച് ഷാക്കെതിരെ സമരം നടത്തിയ പോലെ ഇവിടെ സമരവും ജാതിയും പ്രചരണവും, എന്നിട്ട് രാജാവിനെ തെറി പറയാൻ തുടങ്ങി, അഴിമതിക്കാരനാണ് പിരിച്ചുവിടണമെന്നൊക്കെ. ഇത് ഈ സൗദി അറേബ്യ ഇത് അറിഞ്ഞ പാട് അപ്പം തന്നെ മിലിറ്ററി ഇടപെട്ടു. 1000 people 1000 പേര് അവിടെ കൊല്ലപ്പെട്ടു. അപ്പം അങ്ങനെ സൗദി ഇറാൻ ബന്ധം അങ്ങനെയായിപ്പോയി. പിന്നെയുള്ളത് അൻവർ സാദത്തായിരുന്നു. അൻവർ സാദത്ത് ഓൾസോ വാസ് അറ്റ് ദി പിന്നക്കിൾ ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗ്ലോറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് സൈൻ ചെയ്തു, അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടി. ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാതെ അദ്ദേഹത്തിന് ഈ സിനായി മല തിരിച്ചു കിട്ടി. അമേരിക്കയുടെ വൻ സാമ്പത്തിക സഹായം കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പോഴാണ് വീണ്ടും ഖൊമൈനിയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ഖൊമൈനി പറഞ്ഞു, ഈ അൻവർ സാദത്തിൻ്റെ ഒരു സാധനം അദ്ദേഹത്തിന് വേണം. സാധനം എന്താണെന്ന് കഴിഞ്ഞാലേ, വലത് കൈ വേണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമ്പ് ഡേവിഡ് അക്കൗണ്ട് സൈൻ ചെയ്തു, മുസ്ലിം വേൾഡിനെ പറ്റിച്ചു എന്നുള്ളതാണ് ഖൊമൈനിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഈ സുന്നികളും ഷിയകളും തമ്മിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള ബന്ധം. അറബി ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലേക്ക് എങ്ങനെയാണ് വളരുന്നത്? പാലസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഭൂമി, ഇസ്രായേൽ അധിവസിക്കുന്ന അപ്പോഴത്തെ ഭൂമി, അത് ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു പാലസ്റ്റീൻ അല്ലെങ്കിൽ അറബ് ആൾക്കാരുടെ ആണെന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഇതിനു മുമ്പൊരു സമയം ഉണ്ടായിരുന്നു, ഈ അറബികളൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് ഇറ്റ് ബിലോങ് ടു ദിസ് പീപ്പിൾ ചരിത്രപരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സുന്നീസ് രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ട്, ഈ അറബ് സുന്നി ഷിയ പ്രോബ്ലത്തിന്. ഇപ്പോൾ സുന്നികള് ഷിയകളെ മുസ്ലിംസായിട്ട് കണക്കാക്കുന്നുണ്ട്. പണ്ടൊക്കെ സുന്നി മുസ്ലിം ആൻഡ് ഷിയ മുസ്ലിം എന്ന് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇവർ പറയണത് മുസ്ലിം ആൻഡ് ഷിയ മുസ്ലിം എന്നാണ്. മുസ്ലിം ആൻഡ് ഹിന്ദു എന്ന് പറയുന്ന പോലെ മുസ്ലിം ആൻഡ് ഷിയ മുസ്ലിം, മുസ്ലിം ആൻഡ് ഷിയ എന്നാണ് പറയുന്നത്. ഈ ഏറ്റവും റീസെന്റ് ആയി ഇറാനെ പ്രൊവോക്ക് ചെയ്തത് എന്താണ്? ഇസ്രായേലിന് മേലിൽ ഒരു ആക്രമണം നടത്താൻ, ഇസ്രായേലിന്റെ മേലിൽ ആക്രമണം നടത്താനായിട്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറിയയില് അവരുടെ ഓഫീസുണ്ട്, അതായത് അവരുടെ എംബസി ഉണ്ട്. അപ്പോൾ
സിറിയ അവിടെ ഈ എംബസിയുടെ പേരിൽ അതിൻ്റെ അടുത്ത് വേറൊരു കെട്ടിടമുണ്ട്, ഒരു ബിൽഡിംഗ്. അതിൽ ഇറാൻ്റെ വലിയ ആർമി ബോസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യമനിൽ നിന്നും ഹൂത്തികളെ കൊണ്ട് സൗദിയിലേക്ക് മിസൈൽ വിടുക, ഹമാസിനെ കൊണ്ട് ഇസ്രായേലിനെതിരെ ബോംബ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലബനോണിൽ നിന്നുകൊണ്ട് ഈ ഷിയകളെ മറ്റുള്ളവർത്തേക്ക് ബോംബ്. ഈ ബോംബിടിക്കൽ തന്നെയായിരുന്നു കുറച്ച് തൊഴിൽ. അതിന് വേണ്ടിയിട്ട് എംബസിയുടെ അടുത്തൊരു കെട്ടിടത്തിലാണ് ഇവർ വന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് കൃത്യമായിട്ട് ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർ ഓൾറെഡി പ്രൂവ്ഡ് ഡിസ്മിനി ടൈം. അപ്പോൾ ഇവിടെയും അത് തന്നെ ചെയ്ത് എംബസി ബിൽഡിങ്ങുമ്മേ എല്ലാവരും അറ്റാക്ക് ചെയ്ത്, അതിൻ്റെ അടുത്ത് വേറൊരു സ്ട്രക്ചറിൽ ഈ പട്ടാള മേധാവിയും, അതായത് കുഴപ്പം നിയന്ത്രിക്കുന്ന പട്ടാള മേധാവിയും അവിടെയുണ്ട്. ആ ബിൽഡിങ്ങാണ് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ഈ പാലസ്തീൻ്റെ കോസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഹമാസാണോ? പലസ്റ്റീനു വേണ്ടിയിട്ട് ഹമാസ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹമാസിനെ മറ്റേ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറബികൾക്ക് ഇപ്പം ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഹമാസിൻ്റെ സ്വഭാവം അവർക്കറിയാം. അതേപോലെ മറ്റേ ഇവിടെ ലബനോണിൽ നിന്നുകൊണ്ട് അവർ ഹിസ്ബുള്ള, അത് പക്ഷേ ഷിയ ആണ്, ഷിയ ഹിസ്ബുള്ള, അവരുടെ നേതാവിൻ്റെ പേര് നസ്റുള്ള എന്നാണ്, അവരും ഇത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ യു കെ ഇത് ഈ ത്രെട്ട് നേരിടുന്നുണ്ട് വിദിൻ ബ്രിട്ടൻ ഈ ഹമാസ് ഇഷ്യൂ. അവിടെ 10-17 മേയർമാർ മുസ്ലിംസാണ്, മുസ്ലിം ആണെന്നുള്ളതല്ല, അവർ ഈ പ്രോ ഹമാസാണ്. ആ അവർ അങ്ങനെയാണ്, പ്രോ ഹമാസാണ്, സംശയമൊന്നുമില്ല. ലണ്ടനിലെ സാദിഖ് ഖാൻ മേയർ അങ്ങനെ പാകിസ്ഥാനി ഒറിജിനൽ ഉള്ള ആളാണ്. അതേപോലെ പല ഈ മുസ്ലിംസ് ആണെന്ന് മാത്രമല്ല പാകിസ്ഥാനി ഒറിജിനൽ ഉള്ള ആൾക്കാരാണ്, അവരെപ്പോഴും ഹമാസിന്റെ പ്രശ്നത്തിൽ. നമ്മളിപ്പോ ഇവിടെ കഴിഞ്ഞാലും കേരളത്തില് റാലികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അമേരിക്കയില് ചില വീടുകളിലെ ചില പ്രശ്നങ്ങളുണ്ട്. ആ ഓ, അവിടെ എന്തോ പാർട്ടി നടക്കുന്ന സമയത്ത് പാർട്ടി പാടില്ല, പാർട്ടി പാടില്ല, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഫാസ്റ്റിംഗിന്റെ ടൈമാണ്, ഈ സമയത്ത് പാർട്ടി പാടില്ല. മാത്രമല്ല അവിടെയും ഹമാസിന്റെ കാര്യം പറയുന്നു, ഹമാസിന്റെ കാര്യം പറഞ്ഞു, ആലിയടി പറയുന്നു. ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ കേരളത്തിൽ പോലും ഇതൊരു വിഷയമായി, കേരളത്തിൽ പോലും വിഷയമായി. അപ്പൊ ഇത് ഇപ്പോ ഇതിപ്പോ ഇഷ്യൂ അല്ലാത്ത അറബികൾക്ക് മാത്രമേ ഉള്ളൂ, അവരിതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. അല്ല, ഇത് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ അതോ അധികാര പ്രശ്നമാണോ, എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം? അതായത് ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ, ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കണാണ്. അതായത് ഖൊമൈനി തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണല്ലോ, ഈ ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ സദ്ദാം ഹുസൈൻ ഇല്ലായ്മ ചെയ്യും, കാരണം ഹീസ് ആൻ ഇൻഫിഡൽ, ഇൻഫിഡൽ അവിശ്വാസിയാണ്, അവിശ്വാസി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് ഇറാഖ് വഴി ഞങ്ങൾ ഇസ്രായേലിൽ പ്രവേശിച്ച് ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തി മെച്ചം ആക്കിയെടുക്കും, അവിടെ നിന്ന് ജൂതന്മാരൊക്കെ തുടച്ചു മാറ്റും എന്ന് ഖൊമൈനി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പോ ഈ ഇതിനെ ചൊല്ലി ബാക്കി അറബികളൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുറെ പേര് ഇതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. പിന്നെ ഇപ്പോ ഈ ഇത്രയും ഇത് ഇഷ്യൂ, മേജർ ഇഷ്യൂ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അറബ് സ്പ്രിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടു, അതിലൊരാൾ ഇപ്പോഴും ബാക്കിയുണ്ട്, അത് സിറിയയിലെ ഹാഫിസ് അൽ ആസാദ് എന്ന് പറയുന്ന ആളാണ്. ഹാഫിസ് അൽ ആസാദിന് എതിരെയും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ അറബ് സ്പ്രിംഗ് ആ പരിപാടികളൊക്കെ ആരംഭിച്ചിരുന്നു. ഹാഫിസ് അൽ ആസാദിനോടുള്ള പ്രധാനപ്പെട്ട വിരോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഷിയ ആണ്. അവിടെ സിറിയയിൽ 75% സുന്നി ജനങ്ങളാണ്, ജനത 75% സുന്നിയാണ്, 15% മാത്രമേ ഷിയ ഉള്ളൂ പീപ്പിൾ. അപ്പോൾ ഒരു 10% ബാക്കിയുണ്ട്, അത് ക്രിസ്ത്യൻസാണ്. മനസ്സിലായി? അപ്പോൾ പല പ്രശ്നങ്ങളോടൊപ്പം ഈ ഷിയ ആണ് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അല്ലവൈറ്റ് എന്ന് പറയും. അല്ലവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് വലിയ എന്നാണ്. അപ്പോൾ ഈ അലിയുടെ ഫോളോവേ ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഇപ്പോൾ ഉള്ള ആസാദ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങേർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ പലരും വിചാരിച്ചു ഇപ്പം തന്നെ ഇങ്ങേരുടെ കഥ കഴിയും എന്ന്, എല്ലാവരും വിചാരിച്ചിരുന്ന അങ്ങനെയായിരുന്നു, കാരണം അത്രയേ ശേഷിയുള്ളുമായിരുന്നു. ആസാദ് പറഞ്ഞു, ഈ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഫൈറ്റ് ലൈക്ക് എ ലയൺ, ലൈക്ക് യുവർ ഫാദർ. അതായത് ഹാഫിസ് അൽ ആസാദ് ആയിരുന്നു നേരത്തെ അവിടുത്തെ നേതാവ്. ഈ ആസാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ലയൺ എന്നാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഫൈറ്റിംഗ് ആരംഭിച്ചു. ഇദ്ദേഹം ഇപ്പോൾ തന്നെ വീഴുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ടായി, ഇറാനിൽ നിന്നും റെവല്യൂഷണറി ഗാർഡ്സ് മുഴുവൻ അവിടേക്ക് വരാൻ തുടങ്ങി. റെവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആർമിയല്ല, ഒഫീഷ്യൽ ആർമിയേക്കാളും സ്ട്രോങ് ആണ് ഈ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മത നേതാവിൻ്റെ കീഴിൽ നിൽക്കുന്ന പട്ടാളമാണ് അത്. റെവല്യൂഷൻ അവർ വന്ന് അവർക്ക് യൂണിഫോം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ ആസാദിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി.
ആസാദ് അങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ മാന്യത പുലർത്തുന്ന ഒരു സ്റ്റേറ്റിന്, രാജ്യത്തിന് ഈ കാര്യത്തിൽ എന്തൊരു നില, ഒരു മീഡിയേറ്ററി റോൾ വഹിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കാം ജനാധിപത്യത്തിന്? അല്ല, ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഈ ഇഷ്യൂവിൽ എന്ത് റോൾ വഹിക്കാൻ പറ്റും? ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ള കാലത്ത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പി എൽഒയുടെ കൂടെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ കൂടെ ആയിരുന്നു, ഇസ്രായേലിൻ്റെ എനിമി പോലെയാണ് ഇന്ത്യ പെരുമാറിയിരുന്നത്. എപ്പോഴെങ്കിലും യു എൻ യുണൈറ്റഡ് നേഷൻസിൽ എന്തെങ്കിലും പ്രമേയം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവർ ഇസ്രായേലിനെതിരെയാണ് വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ബി ജെ പി വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി. ഇപ്പോൾ അവർ ഇസ്രായേൽ അവരുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ ഇന്ത്യയുടെ സഖ്യകക്ഷിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ ഇസ്രായേലിനോടാണ് സിമ്പതിയും താല്പര്യവും കൂടുതൽ കാണിക്കുന്നത്. ഉള്ളതുകൊണ്ട് അവരോടാണ്. പിന്നെ അവർക്കൊന്നും ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. യു എല്ലാ മേജർ പവേഴ്സും കൂടിയൊക്കെ അല്ലേ ഇത് ഒപ്പിച്ച്? അല്ല, ഇന്ത്യയുടെ ഈ നിലപാട് ന്യായമല്ലേ? ഇന്ത്യയുടെ നിലപാട് ന്യായമല്ലേ? ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫ്രണ്ട് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ഭാഗം ന്യായയുക്തമായത് അല്ല. ന്യായയുക്തം എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യായത്തിന്റെ കാര്യം പറയാനായിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെറുതെ കയറി വരാൻ 1000 പേരെ കൊന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് തിരിച്ചടിക്കേണ്ടി വരും അല്ലേ? അതാണ് അവർ ചെയ്യുന്നത്. അത് പക്ഷേ കുറച്ച് ക്രൂരമായി പോയി നമ്പർ 35 പോയി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. പക്ഷെ അത് ഇന്ത്യക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഫോർമാലിറ്റി പറയാന്നല്ലാതെ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ കേൾക്കാനും പോകണില്ല. അവരവരുടേതായ രീതിയിൽ പോകുള്ളൂ. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യക്ക് തൽക്കാലം ഒരു റോളും. അപ്പൊ ഈ ഈ സംഭവത്തിൽ പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ഈ സിറിയ ഇങ്ങനെ ബാഷർ അൽ-അസദിന്റെ ഭരണം മൂലമാണ് IS വന്നത്. കാരണം സുന്നി 75% ഉള്ള രാജ്യത്ത് സുന്നികൾ ഇത്രയും വിപ്ലവം നടത്തുമ്പോൾ അവരെ അടിച്ച് നിരപ്പാക്കുകയാണ്. ഭയങ്കര അതിക്രൂരമായിട്ടാണ് അത് നിരപ്പാക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം സമയമുണ്ടെങ്കിൽ. അതായത് സിറിയയില് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ പിന്നത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ? ഈ സിറിയയുടെ എയർക്രാഫ്റ്റ് മിലിറ്ററി എയർഫോഴ്സിൻ്റെ ജെറ്റോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററൊക്കെ അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ഹോസ്പിറ്റൽ ഏതാണ് സ്കൂൾ ഏതാണെന്ന് അന്വേഷിക്കും. ഒന്നില്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കും അവർ ബോംബ് ചെയ്യണം. വേറെ പ്രശ്നം അന്വേഷണമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ കണ്ടുപിടിക്കും, ആ ഹോസ്പിറ്റലിന് ബോംബ് ചെയ്യും, എന്നിട്ട് ആ എയർക്രാഫ്റ്റ് അവിടെ നിന്ന് മാറും. മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ കൂടും. ഈ പറന്നുപോയ എയർക്രാഫ്റ്റ് 30 മിനിറ്റ് കഴിയുമ്പോൾ കൃത്യം അവിടെ വരും. എന്നിട്ട് ബാരൽ ബോംബാണ് ഡ്രോപ്പ് ചെയ്യണേ. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, രക്ഷാപ്രവർത്തകരും കൂടി ആകുമ്പോൾ നല്ലൊരു ക്യാച്ച് കിട്ടണം അവർ. അത്രയും ആൾക്കാർ കൊന്നുപോയി തീർന്നു കഴിയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ കുറേ കുറയുമല്ലോ. പിന്നെ ആരും ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ലല്ലോ. ഇതാണ് ഈ ഹാഫിസ് അൽ-അസദിൻ്റെ മകൻ, അതായത് ബാഷർ അൽ-അസദ് ചെയ്യുന്ന രീതി ഇതാണ്. പിന്നെ അവിടെ അവർക്ക് ഇപ്പോൾ തൽക്കാലം ഹ്യൂമൻ റൈറ്റ്സും മറ്റു ബോധരേഷനൊന്നുമില്ല. അവർ എങ്ങനെയാണോ ജനങ്ങളെ നിലക്കി നിർത്തേണ്ടതെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ദുഷ്ടത കാണിക്കുന്നതുകൊണ്ടാണ് ഈ IS ഒക്കെ അന്ന് അവിടെ ഉണ്ടായത്. IS അതിലും വലിയ ദുഷ്ട പാർട്ടിയായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇറാൻ റിയാക്ട് ചെയ്തിട്ടില്ല, ഈ ഇറാൻ്റെ ഈ സ്റ്റാൻഡിന് എന്താ കാര്യം? ഇറാൻ റിയാക്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ, ഇറാൻ്റെ അവരുടെ എംബസി അല്ല ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. എംബസിയുടെ അടുത്തുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് വേറെ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ ഇരുന്നിട്ടാണ് ജനറലും മറ്റ് ആൾക്കാരും ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത്. ഹൂത്തികളെ കൊണ്ടും ഹമാസിനെ കൊണ്ടും അല്ലെങ്കിൽ അവിടെ നാസറുള്ളയുടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഓർഗനൈസ് ചെയ്ത് നിർത്തുന്ന ജനറൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരുടെ എംബസിയുടെ അടുത്താണ് താമസിച്ചിരുന്നത്. ഇസ്രായേൽ എംബസി അല്ല ബോംബെയ്ത്, അതിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ ഈ നമുക്കറിയാമല്ലോ, ആസ്പത്രിയുടെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മിസൈൽ വിടാം. ആസ്പത്രിയുടെ പർപ്പസ് അതല്ലെങ്കിലും അതേപോലെ എംബസിക്ക് ഒരു പർപ്പസ് ഉണ്ടായി. എംബസി എന്നല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്, അതിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ്. ആ സ്ട്രക്ചറാണ് ഇസ്രായേൽ തട്ടിക്കളഞ്ഞത്. ഇസ്രായേൽ ഒരു സ്ട്രക്ചർ തട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ തന്നെ തട്ടുള്ളൂ, വേറെ സ്ട്രക്ചർ തട്ടില്ല. അത് അവരുടെ ടാർഗറ്റഡ് അറ്റാക്ക് ആയിരിക്കും. അതിനെ പറ്റിയൊന്നും ലോകത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഒട്ടും സംശയമില്ലാത്ത ആൾക്കാർ പലസ്തീൻകാരാണ്, ഗാസക്കാരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പും 10-15 കൊല്ലം മുമ്പ് ഇവർക്ക് മിസൈൽ വിട്ട് കളിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ മിസൈൽ വിട്ട് കളിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഈ പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ ഓഫീസ് ഞങ്ങൾ തകർക്കും എന്ന് നേരത്തെ അറിയിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലഘുലേഖകളൊക്കെ വിതരണം ചെയ്യാൻ ആൾക്കാർ മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത് അറിയാം. ഈ അറിവ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെയും മുകളിൽ നാട്ടുകാർ വന്ന് കൂടും. ഈ ബിൽഡിങ്സ് അടിച്ചു കളയാൻ അത്ര ഭംഗിയായിട്ടാണ്. വരുന്നു, മിസൈൽ ഹിറ്റ് ചെയ്യുന്നു, പിന്നെ ഒന്നും കാണില്ല. അത് കാണാൻ ഇങ്ങനെ ആൾക്കാർ, ഇവർക്ക് ആർക്കും ഒരു കേടും പറ്റില്ലെന്ന് അവർക്കറിയാം. ഏതായാലും തൽക്കാലം ഈ തീ അണയാൻ പോകുന്നില്ല അല്ലേ?
ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഇറാന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിംഗ് ടു ഗോൺ ബട്ട് എഫ്രൈഡ് ടു സ്ട്രൈക്ക് എന്നുള്ള രീതിയിലാണ്. അവർക്ക് ഇസ്രായേലിനെ പൊടിച്ചു കളയണമെന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് അവരെ കൊണ്ട് നടക്കില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ഒരാക്രമണം നടത്തിയല്ലോ, 300 ഡ്രോൺസ് വിട്ട്, അതെങ്ങും എത്തിയതായിട്ട് നമുക്കൊന്നും അറിയില്ല. അതേസമയം ഇസ്രായേൽ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ബോംബിട്ടു, അതിലൊരു സ്ഥലം ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇവർ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഈ ആർമിയുടെ ഏവിയേഷൻ വിങ്ങിൻ്റെ കുറേ സ്ഥാപനങ്ങൾ അതുണ്ട്. അതൊക്കെയാണ് അവിടെ പോയിട്ട്, അത് F-35 ജെറ്റിൽ പോയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് അങ്ങ് എന്തെങ്കിലും വിടാനല്ല, കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് കൃത്യമായിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഒന്നും അറ്റാക്ക് ചെയ്യണമല്ല, അതവിടെ ഇരുന്നോട്ടെ, പക്ഷേ വി ക്യാൻ ഡു ഇറ്റ് അറ്റ് വിൽ. ഞങ്ങൾ ടൈം ചൂസ് ചെയ്യും, വി ക്യാൻ സ്ട്രൈക്ക് അറ്റ് വിൽ. അതാണ് ഇസ്രായേൽ കൊടുക്കുന്ന മെസ്സേജ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.